ബി ജെ പി താഴെ വെക്കാതെ തലയിൽ വെച്ചുകൊണ്ട് നടന്ന വരുൺ ഗാന്ധിയെ ബി ജെ പിക്ക് മടുത്തു. സത്യം പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ തലവേദനയായിരിക്കുകയാണ് വരുൺ ഗാന്ധി. ബി ജെ പി നേതൃത്വത്തെ പല കാര്യങ്ങളിലും രൂക്ഷമായി വിമർശിക്കുന്ന വരുണിന് ഇത്തവണ സിറ്റിംഗ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ബി ജെ പി അവസരം നൽകിയില്ല. വരുണിന്റെ പിലീഭിത്തിൽ ഇത്തവണ ജിതിൻ പ്രസാദയാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത്. വരുണിനെ മാറ്റി നിർത്തിയത് തിരിച്ചടിയാകുമെന്ന് സൂചന ലഭിച്ചതോടെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബി ജെ പി നേതൃത്വം. റായ്ബറേലിയിൽ മത്സരിക്കാമെന്ന ഒരു വാഗ്ദാനം ബി ജെ പി നേതൃത്വം അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം വാഗ്ദാനം വരുൺ നിരസിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം. പ്രിയങ്കാ ഗാന്ധിക്കെതിരെ ബി ജെ പി ടിക്കറ്റിൽ റായ്ബറേലിയിൽ മത്സരിക്കാനില്ലെന്ന് ബി ജെ പി എം പി വരുൺ ഗാന്ധി പറയുകയായിരുന്നു. പിലേപ്പിത്തിൽ ഇത്തവണ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട വരുൺ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തമാശക്കളിയല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കളോട് മുഖത്തു നോക്കി തുറന്നടിച്ചതായി പാർട്ടി വൃത്തങ്ങളും പറഞ്ഞു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ രഹസ്യമായി സംസാരിച്ച കാര്യങ്ങൾ പരസ്യമാക്കുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്നാണ് വരുൺ ഗാന്ധി മറുപടി നൽകിയത്. കോൺഗ്രസിന്റെ തട്ടകങ്ങളാണ് റായ്ബറേലിയും അമേഠിയും. 2019 തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതോടെ കോൺഗ്രസ് റായ്ബറേലിയിൽ മാത്രമായി. സോണിയാഗാന്ധി ഏറെക്കാലമായി മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസിന് വേണ്ടി പ്രിയങ്കാ ഗാന്ധി എത്തുമെന്നാണ് സൂചന. ബന്ധുവായ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിക്കാനില്ല എന്നാണ് വരുൺ ഗാന്ധിയുടെ നിലപാട്. എന്നാൽ വരുണിന്റെ നിലപാട് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ബി ജെ പി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ബി ജെ പിയുടെ യു പി ഉപാധ്യക്ഷൻ വിജയ് ബഹാദൂർ പഥക്കിനോട് പ്രതികരണം ചോദിച്ചപ്പോൾ തനിക്കൊന്നും അറിയില്ല, മുതിർന്ന നേതാക്കളോട് ചോദിക്കൂ എന്നായിരുന്നു മറുപടി നൽകിയത്. എന്നാൽ മുതിർന്ന നേതാക്കൾ വിഷയത്തിൽ പ്രതികരിക്കാൻ മടിക്കുകയാണ്. വരുൺ ഗാന്ധിയോട് താല്പര്യമുള്ള നിരവധി ബി ജെ പി പ്രവർത്തകർ ഉത്തർപ്രദേശിലുണ്ട്. വരുണിനെ മാറ്റി നിർത്തുന്നത് ഇവരുടെ എതിർപ്പിന് ഇടയാക്കിയേക്കുമെന്നും ബി ജെ പി ഭയക്കുന്നുണ്ട്. ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് റായ്ബറേലിയിൽ മത്സരിക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇനി മറ്റേതെങ്കിലും മണ്ഡലം നൽകുമോ എന്നും വ്യക്തമല്ല. വരുൺ ഗാന്ധിയുടെ മാതാവ് മനേകാ ഗാന്ധി ഇത്തവണയും ബി ജെ പി ടിക്കറ്റിൽ സുൽത്താൻപൂർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്. 1984 രാജീവ് ഗാന്ധിക്കെതിരെ മത്സരിച്ച ചരിത്രവും മനേകാ ഗാന്ധിക്കുണ്ട്. അന്ന് തോറ്റുവെങ്കിലും മനേകാ ഗാന്ധിയും കുടുംബവും ബി ജെ പിക്കൊപ്പം പോയി. സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം ഇവരോട് മറ്റു കുടുംബാംഗങ്ങൾ മുഖം തിരിച്ചു എന്നായിരുന്നു ആക്ഷേപം. മനേകാ ഗാന്ധി മത്സരിച്ച പോലെ വരുൺ ഗാന്ധിയും ബന്ധുക്കൾക്കെതിരെ മത്സരിക്കാൻ തയ്യാറാകുമെന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം കരുതിയത്. അതേസമയം വരുൺ ഗാന്ധിയെ കോൺഗ്രസ് സ്വീകരിച്ചേക്കുമെന്ന പ്രചരണവും ഒരു ഭാഗത്തുണ്ട്. സർപ്രൈസ് സ്ഥാനാർത്ഥികൾ അമേഠിയിലും റായ്ബറേലിയിലും വരുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. ഏതായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും യു പിയിലെ അമേഠിയിലും റായ്ബറേലിയിലും കളത്തിലിറങ്ങുമോ എന്ന് ഉടനെ അറിയാം. രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ ശക്തമായ ആവശ്യമെന്നാണ് നേതാക്കൾ പറയുന്നത്. രാഹുൽ വയനാട്ടിൽ മത്സരിച്ചുവെങ്കിലും പ്രിയങ്ക ഇതുവരെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല. അമേഠിയിൽ മെയ് ആദ്യം രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് മണ്ഡലത്തിലെ പ്രാദേശിക നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അമേഠിയുടെ കാര്യത്തിൽ ഇനി തീരുമാനം വൈകില്ല. മെയ് 20 അമേഠിയിലും റായ്ബറേലിയിലും തെരഞ്ഞെടുപ്പ്. ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റായ അമേഠിയിൽ രാഹുൽ തന്നെ മത്സരിക്കണമെന്ന് യു പി പി സി സി മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. 2004 മുതൽ അമേഠിയിൽ ജയിച്ചു വന്ന രാഹുൽ 2019 കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടു. ഇത്തവണ രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം എന്നേക്കുമായി കോൺഗ്രസിന് നഷ്ടമാകുമെന്നാണ് യു പി നേതാക്കളുടെ വാദം. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെയാണ് റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കണമെന്ന ആവശ്യമുയർന്നിരിക്കുന്നത്.